നമസ്കാരം. വിവാദങ്ങൾക്കൊടുവിൽ തലശ്ശേരി ഇന്ദിരാഗാന്ധി ആശുപത്രി ഭരണസമിതി തെരഞ്ഞെടുപ്പ് ഇന്നാണ്. കഴിഞ്ഞ 30 വർഷമായി പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുന്ന മമ്രം ദിവാകരനെ താഴെയിറക്കാനാണ് കെ സുധാകരൻ മുൻകൈയെടുത്ത് ഔദ്യോഗിക പാനലിനെ ഇത്തവണ ഇറക്കിയിരിക്കുന്നത്. 5200 വോട്ടർമാരുടെ സംഘത്തിൽ ഡയറക്ടർമാരായി 8 പേരെ വീതമാണ് ഇരു പാനലും മത്സരിപ്പിക്കുക. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിനായി കെ സുധാകരൻ ഗുണ്ടകളെ ഇറക്കുമെന്ന് മമ്രം ദിവാകരൻ പരാതി ഉന്നയിച്ചിരുന്നു. ഇതിനെ തുടർന്ന് കർശന സുരക്ഷയോടെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മമ്രം ഇന്ദിരാഗാന്ധി പബ്ലിക് സ്കൂളിൽ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 വരെ വോട്ടിംഗ് നടക്കും. 200 വോട്ടർമാരുള്ള CPM ഇതുവരെ ആരെ പിന്തുണയ്ക്കുമെന്ന് വ്യക്തമായിട്ടില്ല. മമ്രം ദിവാകരനും KPCC പ്രസിഡന്റ് കെ സുധാകരനുമായി ഒരു പതിറ്റാണ്ടിലേറെയായി തർക്കം തുടരുകയായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് മമ്രം ദിവാകരനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയത്. തുടർന്ന് സുധാകരനെതിരെ ഗുരുതര ആരോപണവുമായി മമ്രം ദിവാകരൻ രംഗത്ത് വന്നിരുന്നു. കണ്ണൂരിൽ അക്രമ രാഷ്ട്രീയം ആരംഭിച്ചത് സുധാകരൻ DCC പ്രസിഡന്റായതിനു ശേഷമാണെന്ന് മമ്രം ദിവാകരൻ ആരോപിച്ചിരുന്നു. അന്ധമായ കമ്മ്യൂണിസ്റ്റ് വിരോധമാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്കുള്ളതെന്നും ഇത് വെച്ചുകൊണ്ട് പ്രവർത്തകരെ ബലിയാടാക്കരുതെന്നും മമ്രം ദിവാകരൻ പറയുന്നു. കണ്ണൂരിൽ നിരവധി കോൺഗ്രസ് പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അവരുടെ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള ചുമതലയുള്ള കെ സുധാകരൻ ഏത് കുടുംബത്തെയാണ് സംരക്ഷിച്ചതെന്ന് വ്യക്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. 1992 N. രാമകൃഷ്ണനെ താഴെയിറക്കി DCC പിടിക്കാൻ സുധാകരന്റെ വലം കൈയായി നിന്ന് ദിവാകരനായിരുന്നു. ഇത് തികച്ചും ജനാധിപത്യമായ വിരുദ്ധ തെരഞ്ഞെടുപ്പായിരുന്നുവെന്ന് മമ്രം ദിവാകരൻ പറഞ്ഞിരുന്നു. അന്ന് 22 വോട്ട് കെ സുധാകരന് കുറവായിരുന്നുവെന്നും ജനാധിപത്യ വിരുദ്ധ ആക്രമണത്തിലൂടെയാണ് സുധാകരൻ ഭരണം പിടിച്ച് കണ്ണൂരിൽ DCC പ്രസിഡന്റായതെന്നും ദിവാകരൻ ആരോപിച്ചിരുന്നു. അതിനുശേഷമാണ് കണ്ണൂരിൽ ക്രൂരമായ അക്രമ രാഷ്ട്രീയം അരങ്ങേറുന്നതെന്നും നിരവധി പ്രവർത്തകരെയാണ് അന്ന് നഷ്ടമായതെന്നും അന്ധമായ കമ്മ്യൂണിസ്റ്റ് വിരോധം വെച്ചുകൊണ്ട് കണ്ണൂരിലെ പ്രവർത്തകരെ ഇനിയും ബലിയാടാക്കരുതെന്നും ദിവാകരൻ പറഞ്ഞിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയുടെ ഭരണഘടന എവിടെയാണ് കേഡർ പാർട്ടിയെന്നും എവിടെയാണ് സെമി കേഡറെന്നും കോൺഗ്രസിൽ ആളുകൾ വരികയും പോകുകയും ചെയ്യുമെന്നും വിശാലമായ ജനാധിപത്യ പാർട്ടിയാണ് കോൺഗ്രസ് എന്നും ദിവാകരൻ പറഞ്ഞു. ഇന്ദിരാഗാന്ധിയുടെ ചിതാഭസ്മം പയ്യാമ്പലത്ത് ഒഴിക്കാൻ കടൽ അശുദ്ധമാകുമെന്ന് പറഞ്ഞാണ് കെ സുധാകരൻ എന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു. അന്ന് ചിതാഭസ്മം പയ്യാമ്പലത്ത് ഒഴുക്കുമ്പോൾ താനും ഉണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധി മരിച്ചതിനു ശേഷം 1987 സുധാകരൻ കോൺഗ്രസിൽ എത്തുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. കോടിയേരി ബാലകൃഷ്ണനെതിരെ മത്സരിക്കുമ്പോൾ സുധാകരന്റെ ചിഹ്നം മയിലായിരുന്നു. അത് മാറ്റി കൈചിഹ്നമാക്കാൻ അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനായിരുന്ന R. രാമചന്ദ്രൻ നായർ സമീപിച്ചത് താനായിരുന്നുവെന്നും അങ്ങനെയാണ് സുധാകരൻ കോൺഗ്രസിലേക്ക് എത്തിയതെന്നും ദിവാകരൻ ആഞ്ഞടിച്ചിരുന്നു. 1969 കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജിൽ പഠിക്കുന്ന സമയത്ത് താൻ KSU സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നുവെന്നും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ തന്നെയാണ് താൻ കടന്നു വന്നതെന്നും അപ്പോഴൊന്നും കെ സുധാകരൻ ഉണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ദിരാഗാന്ധി ക്രൂരമായി കൊല്ലപ്പെട്ടപ്പോൾ താൻ കണ്ണൂർ ജയിലിലെ 9th ബ്ലോക്കിലെ 5th സെല്ലിൽ തടവിൽ കഴിഞ്ഞ ആളാണെന്നും ഒരിക്കൽ പോലും കോൺഗ്രസിൽ നിന്നും പുറത്തു പോവുകയോ ഇന്ദിരാഗാന്ധിയെ തള്ളിപ്പറയുകയോ ചെയ്യാത്ത പ്രവർത്തകനാണ് താനെന്നും മമ്രം ദിവാകരൻ പറഞ്ഞിരുന്നു. തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയുടെ ഭരണസമിതിയിൽ പുതിയ അംഗങ്ങൾ വേണമെന്നായിരുന്നു കോൺഗ്രസിന്റെ തീരുമാനം. 30 വർഷത്തോളമായി പ്രസിഡന്റായി തുടരുന്ന മമ്രം ദിവാകരനുമായി സംസാരിച്ച് പാനൽ തയ്യാറാക്കാൻ 2nd സമിതിയെ DCC നിയമിക്കുകയും ചെയ്തിരുന്നു. പാർട്ടി നിർദ്ദേശവുമായി സഹകരിക്കാൻ ദിവാകരൻ തയ്യാറായിരുന്നില്ല. ജില്ലാ നേതൃത്വവുമായി ആലോചിക്കാതെ പുതിയ പാനൽ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഈ കാരണവും ദിവാകരനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കാൻ കാരണമായിരുന്നു. ഒരു DCC സെക്രട്ടറി ഇതിൽ ഉൾപ്പെട്ടില്ലെങ്കിലും ബാക്കിയുള്ളവർ പാർട്ടിയുടെ സജീവ പ്രവർത്തനത്തിലുള്ളവർ അല്ലെന്നാണ് DCC നൽകിയ വിശദീകരണം. DCC ജനറൽ സെക്രട്ടറി KP സാജുവിന്റെ നേതൃത്വത്തിലുള്ള ഔദ്യോഗിക പാനൽ കോൺഗ്രസ് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഔദ്യോഗിക പാനലിനെതിരെ ബദൽ പാനലിന് മത്സരിക്കുന്ന മമ്രം ദിവാകരൻ ഗുരുതര അച്ചടക്ക ലംഘനമാണ് കാട്ടിയതെന്നും അതിനാലാണ് പുറത്താക്കുന്നതെന്നും KPCC ജനറൽ സെക്രട്ടറി TU രാധാകൃഷ്ണൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. 2016 ധർമ്മടത്ത് പിണറായി വിജയനെതിരെ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആളായിരുന്നു മമ്രം ദിവാകരൻ. കെ സുധാകരൻ കണ്ണൂർ DCC പ്രസിഡന്റായിരുന്നപ്പോൾ ജനറൽ സെക്രട്ടറിയായിരുന്നു ഇദ്ദേഹം. കുറച്ചുകാലമായി ഇരുവരും തമ്മിൽ അസ്വാസ്ഥ്യമുണ്ട്. സുധാകരൻ KPCC പ്രസിഡന്റായി ചുമതലയേറ്റതിന് പിന്നാലെയുണ്ടായ പിണറായി സുധാകരൻ പോരിൽ ദിവാകരൻ പിണറായിയെ പിന്തുണച്ച് സംസാരിച്ചിരുന്നു. റിബൽ സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക കൊടുത്തതിന്റെ പേരിൽ കോൺഗ്രസ് പ്രാദേശിക നേതാവായ EG ശാന്ത, മമ്രം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KK പ്രസാദ് എന്നിവരെയും സ്ഥാനത്ത് നിന്ന് നീക്കിയിട്ടുണ്ട്. സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ മനസ്സിൽ നിന്ന് തന്നെ പടിയിറക്കാൻ ആർക്കുമാവില്ലെന്ന് മമ്രം ദിവാകരൻ പറഞ്ഞിരുന്നു. പുറത്താക്കലിനെ സംബന്ധിച്ച് നൽകിയ മറുപടിയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. അവസാന നിമിഷം വരെ കോൺഗ്രസുകാരനായി തുടരുമെന്നും കോൺഗ്രസിനെ മലിനമാക്കുന്നത് ആരെന്ന് കാലം തെളിയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഈ ആശുപത്രിയുടെ വളർച്ചയ്ക്ക് പിന്നിൽ ഒരുപാട് കോൺഗ്രസുകാരുടെ ചോരയും നീരുമുണ്ടെന്ന് അവർ അർപ്പിച്ച വിശ്വാസമാണ് തന്റെ കൈമുതൽ എന്ന് മമ്രം ദിവാകരൻ പറഞ്ഞു. രോഗബാധയെ തുടർന്ന് ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അപ്പോഴാണ് തന്നെ പുറത്താക്കിയ കാര്യം അദ്ദേഹം അറിയുന്നതെന്നും പറഞ്ഞു. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.